السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله. فشدمايا قرآن الشريف لا സൂറത്തുൽ മുൽക്ക് അല്ലേ, വലിയ മഹത്വമുള്ള സൂറത്തായ സൂറത്തുൽ മുൽക്കാണ് നമ്മളിപ്പോൾ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് 24 ആയത്തായി മാഷാല്ലാ. ഇനി 6 ആയത്തും കൂടി അവസാനിച്ചാൽ അൽഹംദുലില്ലാഹ് സൂറത്തുൽ മുൽക്കാവുന്ന വലിയ മഹത്വമുള്ള സൂറത്ത് നമ്മൾ തീരും മാഷാല്ലാ. നമ്മൾ പഠിക്കുന്നത് തെറ്റില്ലാതെ നിലക്ക്, നല്ല നിലക്ക് അള്ളാഹുവിന്റെ ഖുർആൻ ഓതാനാണ്. ഉച്ചിന്നല്ല പറഞ്ഞു കേട്ടില്ലേ, ഓതണ്ടെന്നാ പറഞ്ഞത്, തെറ്റോതിയപ്പോള് ഓതണ്ട, ഓതണമെങ്കിലും എന്താക്കണം, ഇതാക്കണം, നല്ലോണം പഠിച്ചിട്ട് ഓതിയാ മീ തെറ്റോതണ്ട, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഓതണം. പക്ഷെ പഠിക്കാതെ ഇങ്ങനെ പഠിച്ചെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ എന്നൊരു എന്നൊരു എന്ന് രാത്രി തബാറക്ക് ഓതുന്നു പഠിച്ചിട്ട്, തബാറക്ക് എങ്ങനെ ഓതിയാ പോരാ, തബാറക്കാവൂല, നല്ലോണം ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ നോക്കിക്കോളൂ നമ്മളെ ഓതാ. بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ويقولون متى هذا الوعد إن صادقين قل ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير ചോദിച്ചോളൂ. ഫസ്റ്റ് ദേഹത്ത് എന്താണ്? വയക്കൂലൂന അല്ലെ, എന്താണ് വയക്കൂലൂന? വാവേന്താ ഹർക്കത്ത്? ഫത്ഹ യാ ഫത്ഹ ഖാഫ് ളമ്മാണ് അല്ലെ. വയക്കൂലൂന ഖാഫിന്റെ ഒപ്പ് വാവുണ്ട്, എന്തിനുള്ളതാ നീട്ടാനുള്ളത് അല്ലെ. ഖാഫിനെ നീട്ടാൻ ഒമ്മുണ്ട്, ലൊമ്മിനെ നീട്ടാൻ എന്ത് കൊടുക്കണം എന്നാ പറഞ്ഞ നമ്മള്, ലൊമ്മിനെ നീട്ടാന് വാവല്ലേ, അപ്പൊ അവിടെ വാവുണ്ടല്ലേ, ഓ നീട്ടാൻ വാവ് എടുത്തു. പിന്നെന്താണ്, ലാമുണ്ട്, ലാമിനെന്താ ഹർക്കത്ത്? ലൊമ്മ്. എന്താണ് എന്താണ് ലൊമ്മുണ്ട്, ലൊമ്മ നീട്ടാൻ എന്ത് കൊടുത്തിട്ടുണ്ട്, വാവുണ്ട്. അപ്പൊ എന്താവും, വയക്കൂലു അല്ലെ, വയക്കൂലൂന. അവിടെ എന്തായി പോരുത്, വയ കൂലാവരുത്, കൂല് അല്ലെ, കുൽ എന്നെ വേണ്ടതില്ല, കുൽ കാല കൂല വയക്കൂലൂന തന്നെ. പക്ഷെ നമ്മുടെ നാവിന്റെ മുരടും മേലെ അണ്ണാക്കുന്നാണ് ആര് തരേണ്ടത്, ഖാഫ്. നല്ല ശബ്ദത്തോടെ ഇസ്തിഅലാണ്ടല്ലേ, നല്ല വായ നിറച്ചു പറയണം. വയക്കൂലൂന മറ്റേതെന്താണ്, കാഫാമെന്താ സിമ്പിളാണ്, കാറ്റോട് കൂടി ഇങ്ങനെ. പക്ഷെ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, ബുദ്ധിമുട്ടല്ല, പഠിച്ചവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പഠിച്ചാൽ മതി.
ആയിക്കോട്ടെ, ഇവിടെ വയക്കൂലൂന തന്നെ പറഞ്ഞു. വയക്കൂലൂന മത ഹാദൽ വഅദു, അവിടെ ഹാദൽ വഅദു വാവാണ്, പിന്നെ ശേഷം എന്താണ് അയിന് ബൊമ്മണ്ട്. വാബുദു ഞാബുദു അല്ലേ, അവിടെ ആൾക്കാർ എന്തായാലുണ്ട്, ഇയ്യാബുദു നാബുദു ആയി പോകാറുണ്ട്. നാബുദും ആവാൻ പാടില്ല, നബുദു ആവാൻ പാടില്ല, നാബുദു. അതുപോലെ അസീലുണ്ട് ആയത്ത്, വേറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കൊറേണ്ട്. വയഖൂലൂന മത ഹാദൽ വഅദു 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 വഅദു, പിന്നെ ദൂന്നിട്ടാ വഅദു നൈസ് കടന്ന് സ്കൂളിലോ. യഖൂലൂന മത ഹാദൽ വഅദു 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 അല്ല, വഅദു തന്നെ വരണം. പിന്നെന്താ, ഇൻ കുന്തും സാദിഖീൻ, അവിടെ നോക്കിയോളൂ, ഇൻ കുന്തും എന്നുണ്ട്, രണ്ടുകൊടുത്തും എന്തുണ്ട്, ഇഖ്ഫാ അല്ലെ, ഇൻ കുൻ രണ്ടുകൊടുത്തും. പക്ഷെ അവിടെ എന്തായി പോകണ്ടറിയോ, ആ ശ്രദ്ധിക്കാവുമ്പോൾ ഇൻ കുന്തും, അപ്പൊ എന്തായി, ഈൻ കൂൻ പറ്റൂല, എന്താ വേണ്ടത്, ഇൻ കുൻ അറിയാണ്ട് ഊതുമ്പോളൊക്കെ എന്തായി പോവും. ويقولون متى هذا الوعد إن كنتم صادقين. എന്തായി സഞ്ചാര സല സാധന ദൂരസല സൂപ്പറാണ്. പക്ഷെ അവിടെ തെറ്റാ കാരണം, ഒരു അക്ഷരം കൂട്ടി, ഈൻ കൂൻ വാവും കൂട്ടി യാവും കൂട്ടി, കസറിട്ടാണ് ഈൻ യാവും കൂട്ടി, മറ്റോടത്തോ വാവും കൂട്ടി പറ്റൂല. അപ്പൊ എന്താ പോകുന്നുണ്ട്, ഇൻ കുൻ ും പിന്നെന്താണ് അക്ഷരം, ശരിക്ക് ശരിക്കും കാണട്ടെ, സ്വാദെങ്ങനെ പറയാ, അറബിയിലെ സ്വാദ് സ്വാദാണ്, അങ്ങനെയാണ് എന്താണ് സ്വാദ്, ചുണ്ടിങ്ങനെ കൂട്ടി പിടിച്ചുകൊണ്ട് സ്വാഗതം എന്ന് പറഞ്ഞാൽ പറയരുത്. അപ്പൊ ഇൻ കുന്തും സാദിഖീൻ സാദിഖീൻ സാദിഖീൻ, അവിടെ ഖാഫാണ് മുസ്തഖീം, ഫാത്തിഹിൽ മുസ്തഖീം ഇല്ലേ, മുസ്തഖീം, അവിടെ മുസ്തഖീം ആക്കണ്ട, ഖാഫിന് കസറാം കുറച്ച് കുറയും കട്ടി. അപ്പൊ സാദിഖീൻ സാദിഖീൻ ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അടുത്ത ആയത്ത് നോക്കിക്കോളൂ, എന്താണ് എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പോവാണ് മാറിപ്പോയത്. ഖുൽ എന്ന് പറഞ്ഞാൽ തിന്നാണ്, എന്താണ് ഖുൽ എന്ന് പറഞ്ഞാല് തിന്നോളൂ എന്നാണ്, ഇവിടെ എന്താ പറയാനാണ്. ഖുൽ കാഫിന് കാഫിയുള്ള പാട്ട് പാടിക്കാൻ എനിക്കറിയോ, കാഫും കാഫും മാറരുത് കത് കാനലക്കും എന്നായിരുന്നു. കാഫും കാഫും മാറരുത് കത് കാനലക്കും എന്നായിരണ, ഇവിടെ എന്താണ് പക്ഷേ കത് പിന്നെ ഖാനാണ്, ഒന്ന് കാഫാണ് ഒന്ന് കാഫാണ് അല്ലെ, അത് മാറിപ്പോയിട്ട് എന്താ കത് കത് കാനലക്കും എന്ന് പറഞ്ഞാൽ പറ്റൂല. ലക്കത് തന്നെയോ യാസിനെ കൊതുമ്പോ ലക്കത് ഹക്കൽ കൗലു, എന്ത് ലക്കത് ഹക്കൽ കൗലു മാറ്റൂല, എന്താ പോകുന്നുണ്ട്, ലക്കത് ഹക്കൽ കൗലു ലക്കത് ഹക്കൽ കൗലു അല്ലേ, എന്ത് മാറ്റണ്ട് ഖുർആന് അക്ഷരങ്ങൾ ശ്രദ്ധിക്കാണ് പോകാൻ പാടില്ല. നല്ല ശ്രദ്ധിച്ച് ചോദ്യം കിട്ടുന്ന കൂലി മാഷാല്ലാ, വലിയ പുണ്യാണല്ലോ നമുക്കൊക്കെ കൂലി തരുമാറാവട്ടെ. അത് നമ്മള് നല്ലോണം പഠിക്കണം, കുറച്ച് പണിയുള്ളു, കുറച്ചൊന്നും ശ്രദ്ധിച്ചാ മതി. അവിടെ നോക്കുമ്പോ അത് നമ്മള് പഠിച്ച കാഫാണല്ലേ, ഇത് കാഫാണല്ലേ, അപ്പൊ ഒന്ന് ശരിക്കും നോക്കാം, ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഓ എന്നെ പറയാൻ പഠിച്ചു നോക്കാം. കുൽ കുൽ തന്നെ പറയാം, പ്രത്യേകിച്ച് ഒന്നാവുമ്പോള് കുൽ കുൽ എന്ന് വേഗം പറയാൻ കിട്ടും. പിന്നെ നമ്മളൊക്കെ അല്ലേ തീറ്റ നമുക്ക് വേഗം ഓർമ്മ ഉണ്ടാവില്ലേ, കുൽ കുൽ എന്ന് പറഞ്ഞാൽ തിന്നോളൂ തിന്നോളുന്നാണ്, എന്ത് തിന്നോളൂ തിന്നോളുന്നാണ് അല്ലേ, നമുക്ക് വേഗം ഓർമ്മ. അപ്പൊ കുല്ലേക്കാൾ ഓർമ്മ അല്ലേ, കുല്ല് പറ്റൂല. എന്താ വേണ്ടത് ഇവിടെ,
കേട്ടെ പറഞ്ഞേ. കുൽ ഇൻ ലേ ശബ്ദമുള്ള ജൂനാമ്പ് എന്താക്കണം, പണിക്കണം അല്ലേ. കുൽ ഇന്നമൽ നോക്കിക്കോളൂ. കുൽ ഇന്നമൽ പിന്നെന്താ ആയിനാണ്, ആയിന് കസറാണ് അല്ലേ. പറഞ്ഞ മാതിരി വേണം ഇവിടെ എന്ത് ഇൽമ്. നമ്മളെപ്പോഴും പറയാം ഇൽമ് പഠിക്കാൻ പോവാന്നൊക്കെ പറയാം. ഇൽമ് ആലിമീങ്ങള് മുഅല്ലിമീങ്ങളും ഒക്കെ അയിനാണ്. നമ്മളോട് പറയുമ്പോൾ ആലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഇൽമും ഒക്കെ ആവും. എന്താ വേണ്ടത്? അതന്നെ പറഞ്ഞ ശരിയാവണം. ആയിക്കോട്ടെ, അവിടെ എന്താ വേണം? കുൽ ഇന്നമൽ ഇൽമു 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 ഇൻദല്ലാഹ്. രണ്ട് അയിനുണ്ടല്ലേ, ഇൽമു ഇൻദല്ലാഹ് എന്നല്ലേ. അയിന് ശരിക്കും ശ്രദ്ധിച്ചോളണം, കാരണം ഫാത്തിഹയിൽ എത്ര അയിനുണ്ടെന്ന് പറഞ്ഞേ, ആറ് അയിനുകൾ ഫാത്തിഹയിലുണ്ട്. അത് നിസ്കാരത്തിൽ നിർബന്ധമാണ്, വായ കൊണ്ട് പറയാൻ നിർബന്ധമായ ഫർളാണ് ഫാത്തിഹ. നിസ്കാരത്തില് ആറ് അയിന് എത്ര ഇതിലുണ്ട്? ഫാത്തിഹയിൽ എത്ര ആയന്? ആറ് ആയനുണ്ട്. പിന്നെയോ ആയനാണ് അതല്ല, ഇവിടെ പറയും ഫാത്തിഹയില് ആറ് ആയിന്, പിന്നെ അത്തഹിയാത്തില് നാല് ആയിന്, അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്തില് രണ്ട് ആയിന്, സലാം കൂട്ടുമ്പോ ഒരു ആയിന്, അങ്ങനെ 13 ആയിനുണ്ട് റക്അത്തില്. അത്തഹിയാത്തും ഫാത്തിഹയും കൂടിയുള്ള റക്അത്തില് 13 ആയിനുണ്ടാവും. അത്തഹിയാത്ത് ഇല്ലാത്ത റക്അത്തിലോ ആറും 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 12, 12 ഇരുപത്തി എത്രയായി, 36, 36 46 49 അയിനുകൾ വരും. 49 48 അയിനുകൾ ഒരു നിസ്കാരത്തിൽ തന്നെ വരും. അല്ലാ 13 പറഞ്ഞല്ലേ, 13 അപ്പൊ 49 അയിനുണ്ടാവും ഒരു നിസ്കാരത്തിൽ തന്നെ. അപ്പൊ 5 വക്കത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ എത്ര അയിനുണ്ടാകും ഞാൻ അന്ന് കണക്ക് കൂട്ടിയപ്പോ 137 പ്രാവശ്യം ഒരു ദിവസം അയിന് നിർബന്ധം പറഞ്ഞു. നിർബന്ധമായിട്ട് എത്ര പ്രാവശ്യം? 137 പ്രാവശ്യം അയിന് നിർബന്ധിച്ച് പറയണം. സുന്നത്തുള്ളത് വേറെ കുറവുണ്ട്, ഫാത്തിഹയിലുള്ള കൂട്ടുക, അത്തഹിയാത്തിലുള്ളതും അത്തഹിയാത്തിന് ശേഷമുള്ള സലാത്തും, പിന്നെ സലാം കൂട്ടുമ്പോ സലാം അലൈക്കും അവിടെ അയിന, അതൊക്കെ കണക്കൂട്ടുമ്പോ ഒരു ദിവസം 5 വഖത്ത് നിസ്കാരം 17 റക്അത്തിലായിട്ട് 137 പ്രാവശ്യം അയിന് നിർബന്ധിച്ചും പറയണം. സുന്നത്തുള്ളത് വേറെ ഉണ്ട്, അപ്പൊ ശ്രദ്ധിക്കാണ്ടിരിക്കാൻ പറ്റുന്ന നഷ്ടത്തില്ല. നല്ലവണ്ണം ശ്രദ്ധിച്ചോളണം, തെറ്റിപ്പോവാൻ പാടില്ല. നല്ല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ نعبد ونستعين أنعمت عليهم بني عليهم لتحيات الله السلام عليك أيها النبي بني السلام علينا وعلى عباد الله لا السلام علينا وعلى عباد الله ونعلنا إليه بني اللهم صلي على محمد وعلى آل سيدنا رندرنا السلام عليكم السلام بوتم برو كن ربان در نمال وعي قند پرأي ربان در نمال پرچول لن ربان در پرکار کام بتو جا لأو ستجولو കുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹി. ഈ അവിടെ ഉഷാറ് കൂട്ടരുത്, ഔഷാരിയത്തെ പറയല്ലേ. ഇത് കുൽ ഇന്നമ പറ്റൂല, അവിടെ അതിനില്ല. അവിടെ എന്താ ഉള്ളത്? അവിടെ നമ്മള് സാധാരണ ഹംസ ഉള്ളത് അല്ലെ. ചിലർക്ക് ഉഷാറ് കൂടിയിട്ട് ഫാത്തിഹ എന്താക്കും, സ്വറോ അയിനെ കേട്ട് അയിനെ പറ്റി ഇങ്ങനെ പഠിച്ച് സെറ്റപ്പ് ആയിരുന്നു കേ. അപ്പൊ ഇങ്ങനെ ഫാത്തിഹ പോകുമ്പോ ഉഷാറ് കൂടി ഉണ്ടാവും. അപ്പൊ എന്താക്കും, എന്താണ് صراط الذين انعمت اوكلنا انعمت അണ്ടോണ്ട് صراط الذين انعمت ഉള്ളത് ഷാറിന്റെ കുടുംബം എന്താണെന്ന് അറിയാ. صراط الذين انعمت ഒക്ക അയിനായിപ്പോ ആ വേണ്ട, ഉള്ളത് അയിനാക്കിയ മതിട്ടാ. ഇവിടെ സാലിപ്പ് ഷാർ കൂടിയപ്പോ എന്തായി, കുൽ ഇന്നമാക്കി. അത് വേണ്ട, എന്താ വേണ്ടത്? കുൽ ഇന്നമുള്ളോട്ടാ. إنما العلم عند الله. قل علم بني مركلة تولى تولى قل إنما أولا إينا الله أئئو سمبلا يشترون أئئو لا قل إنما العلم عند الله بني دانة وإي أولا بلو بيش برنا ري وإي ننن ورنا أولا وإي نايب ورد വയ്യാക്കായി പോവാൻ പാടില്ലെന്ന് പറഞ്ഞത് എവിടെ? വന്നമീൻ
അനവി അവിടെ അനന്ന് പറഞ്ഞോടുത്ത് വേറൊരു നിയമക്കണ്ടെങ്കിൽ അത് നമുക്ക് പഠിക്കട്ട. അന അവിടെ ഇവിടെ നിർത്താതെ പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ നീട്ടാൻ പാടില്ല. അനാനവീർ എന്നല്ല ഓതല, അവിടെ എന്താ ഓതല്? അനനവീർ എന്നല്ല കേട്ടാ. ഇങ്ങനത്തെ കുറെ അലിഫാത്ത് സബാന്ന് പറയാം, ഏഴ് അലിഫുകൾ, പ്രത്യേകമായ അലിഫുകൾ ഉണ്ട്. അങ്ങനെ അനാന്നുള്ള സ്ഥലത്ത് അല്ലെടുത്ത് ഖുർആനിൽ അല്ലെടുത്ത്, പിന്നെ സൂറത്തുൽ അഹ്സാബിലുണ്ട്, സൂറത്തുൽ ദഹറിലുണ്ട്, അലിക്കാഫിലുണ്ട്, ലാക്കിന്നഹു വല്ലാഹു എന്നുള്ളിടത്തൊക്കെ. അത് നിർത്തുന്ന സമയത്താണ് പ്രശ്നം വരുന്നത്. അല്ല സാരം നിർത്തുമ്പോൾ പ്രശ്നമില്ല, ഇവിടെ നിർത്തുമ്പോൾ എങ്ങനെ നിർത്തേണ്ടത്? അനാന്ന് നിർത്ത, നിർത്തുമ്പോ എങ്ങനെ നിർത്ത? അനാന്ന്, അവിടെ നിർത്തലില്ല നമ്മൾ. അപ്പൊ നിർത്തലില്ലെങ്കിലും അവിടെ നീട്ടാനൊന്നുമില്ല, സാധാ അലിഫ് ന്യൂന് മാത്രമേ ഉള്ളൂ. ുബീൻ കേൾക്കണം.